അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കാൻ മരിച്ച 5 വയസ്സുകാരിയുടെ മൃതദേഹം സംസ്കരിക്കുകയാണ്. മൂന്നിയൂർ സ്വദേശി ഹസൻ കോയയുടെയും ഫസ്നയുടെയും മകൾ ഫത്വ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ഫത്വ. ഇപ്പോൾ മലപ്പുറം മൂന്നിയൂരിൽ നിന്ന് മുഹമ്മദ് ഷംസീർ ചേരുകയാണ്. ഷംസീർ, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? അനീഷ, ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഫത്വയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കടവത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. നിരവധി ആളുകളാണ് ഫത്വ അവസാനമായി ഒരു നോക്കു കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയത്. സങ്കടകരമായ കാഴ്ചകൾ. സ്വാഭാവികമായും 5 വയസ്സുള്ള കുട്ടിയാണ്. പെട്ടെന്ന് കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാണ് സമീപത്തെ ഒരു പുഴയിൽ കുളിക്കുകയും പിന്നീട് പനിയും തലവേദനയൊക്കെ അനുഭവപ്പെടുകയും ഈ രോഗം മൂർച്ഛിച്ച് പിന്നീട് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. ആ പുഴയിൽ നിന്നാണ് അണുബാധയേറ്റതെന്ന് പിന്നീട് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ, പ്രദേശവാസികൾ, ബന്ധുക്കൾ, ഈ മധുവ UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് ചേർന്നിരിക്കുന്നൊരു സമയം കൂടിയാണ്. ഈ AMLP സ്കൂൾ, കളിയാട്ടമൊക്കെ AMLP സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ പുഴയിൽ വെച്ച് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അണുബാധ ഏൽക്കുകയും പിന്നീട് പനി തലവേദനയൊക്കെ അനുഭവപ്പെടുകയും പിന്നീട് അത് രോഗം മൂർച്ഛിക്കുകയുമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ രോഗം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അത്യപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിക്കാനായത്. പിന്നീട് വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഫത്വ ഉണ്ടായിരുന്നത്. ഇതിനൊടുവിലാണ് ഇന്നലെ രാത്രി ഫത്വ മരണത്തിന് കീഴടങ്ങിയത്. നേരത്തെ 6 മരുന്നുകൾ, ഇത് രോഗത്തിന് പ്രത്യേകമായ മരുന്നുകളൊന്നും ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലക്ഷണത്തിനാണ് മരുന്നുകൾ നൽകിയിരുന്നത്. ഇതിൽ ഒരു മരുന്ന് വിദേശത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഫത്വ മരണത്തിന് കീഴടങ്ങിയത്. ഏതായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ അത്യപൂർവ രോഗം 100% മരണനിരക്കുള്ള രോഗമാണ് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കൃത്യമായ മരുന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗം കൂടിയാണ് ഈ അണുബാധ. വെള്ളത്തിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നിന്നാണ് പലപ്പോഴും ശരീരത്തിലേക്ക് കയറുക. ഇത് മൂക്കിലൂടെ തലച്ചോറിലെത്തുകയും തലച്ചോറിൻ്റെ കോശങ്ങളെ വളരെ പെട്ടെന്ന് നശിപ്പിക്കാൻ ശേഷിയുമുള്ള അണുബാധ കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ വളരെ പെട്ടെന്ന് തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയായിരുന്നു. വെന്റിലേറ്ററിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തന്നെ നിരീക്ഷണത്തിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു ഫത്വ എങ്കിൽ കൂടി ഇന്നലെ രാത്രി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ